ചുണങ്ങംവേലിയിലെ പള്ളിയിലായിരുന്നു മരിച്ചയാളുടെ തിരിച്ചുവരവ്. ഏഴാം ചരമദിനത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങുന്ന ബന്ധുക്കളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അന്തോണി ഒറിജിനൽ എത്തിയത്. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവർ അന്തോണിയെ കാണുന്നത്. അമ്പരന്ന് നിന്ന ബന്ധുക്കൾ ഒന്നേ ചോദിച്ചുള്ളൂ, ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പെരുമ്പാവൂരിലായിരുന്നു എന്ന് അന്തോണി പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയും നൽകി. കീഴ്മാട് കുളക്കാട് ഔപ്പാടൻ ദേവസ്വിയുടെ മകൻ അന്തോണി ഞാൻ തന്നെയാണ്. മരിച്ചിട്ടില്ല. മരിച്ച അന്തോണി തിരിച്ചു വന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മരിച്ചത് ആരാണെന്ന് കൂടി അന്തോണി പോലീസിന് പറഞ്ഞുകൊടുത്തു. അങ്കമാലി പോലീസ് കഴിഞ്ഞപ്പോ ഫോട്ടോ കാണി. ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ ഇയാളെ ഞാൻ അറിയുന്നു. ജനാർദ്ദൻ അവന്റെ പേര്. ഇവിടുത്തെ കോട്ടയക്കാരനാണ്. കഴിഞ്ഞ ജൂൺ 13 അങ്കമാലി ബസ് സ്റ്റാൻഡിന് സമീപം കുഴഞ്ഞു വീണയാളാണ് പിറ്റേന്ന് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അന്തോണി അറിയാവുന്ന ഒരു പോലീസുകാരനാണ് സംശയം തോന്നി ബന്ധുക്കളെ അറിയിക്കുന്നത്. സഹോദരിമാർ മോർച്ചറിയിലെത്തി മൃതദേഹം അന്തോണിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. അവിവാഹിതനായ അന്തോണി ഏറെക്കാലമായി വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.